നമസ്കാരം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രേഡ് തിയറി ചാപ്റ്റർ വണ്ണിൽ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിൽ ഗ്യാസ് വെൽഡിംഗ് സേഫ്റ്റി പ്രിക്കോഷനാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആർക്ക് വെൽഡിങ്ങിൻ്റെ സേഫ്റ്റി പ്രിക്കോഷനായിരുന്നു. അതായത് അവിടെ വെൽഡ് ചെയ്യാനുള്ള ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ട്രാൻസ്ഫോമറായിരുന്നു. ഇവിടെ നമ്മൾ ഗ്യാസാണ് ഹീറ്റ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്, ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗ്യാസിനെ കത്തിച്ചിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഹീറ്റായിരിക്കും നമ്മൾ വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് കളറിൽ കാണുന്ന ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടറും, റെഡ് കളറിൽ കാണുന്നത് ഫ്യൂൽ ഗ്യാസും ആയിരിക്കും. ഫ്യൂൽ ഗ്യാസായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കത്തുന്ന വാതകങ്ങളായ ഹൈഡ്രജൻ അല്ലെങ്കിൽ LPG അല്ലെങ്കിൽ അസറ്റിലിൻ അങ്ങനെയുള്ള വാതകങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്സിജൻ അതിനെ ബേണിങ്ങിന്, അതായത് ഗ്യാസിൻ്റെ ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കത്തുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ എമൗണ്ട് ഹീറ്റ് നമ്മൾ ഏത് പോർഷനിലാണ് വെൽഡ് ചെയ്യുന്നത് ആ പോർഷനിലേക്ക് മാറ്റിയിട്ട് ആ ഭാഗത്ത് ഉരുക്കിയിട്ടാണ് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ വെൽഡ് ചെയ്യാനുള്ള ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഡു നോട്ട് യൂസ് ലൂബ്രിക്കൻസ് ദാറ്റ് ഈസ് ഓയിൽ ആൻഡ് ഗ്രീസ് ഇൻ എനി പാർട്ട് ഓർ അസംബ്ലി ഓഫ് എ ഗ്യാസ് വെൽഡിങ്. അതായത് നമ്മൾ യാതൊരു രീതിയിലുള്ള ലൂബ്രിക്കൻസ്, അതായത് ഗ്രീസോ ഓയിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ വെൽഡ് ചെയ്യുന്ന മെറ്റലിലോ അതുപോലെ തന്നെ വെൽഡിങ് എക്യുപ്മെൻ്റ് ഭാഗങ്ങളിലൊന്നും പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ വെൽഡിങ് ചെയ്യാനായിട്ട്. ഇതുണ്ടായാലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോഴുള്ള ഈ സ്പാർക്ക് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസ് ഹീറ്റ് കൊണ്ടോ ഈ ഓയിൽ ഗ്രീസൊക്കെ കത്തിപ്പിടിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഡു നോട്ട് യൂസ് ലൂബ്രിക്കൻസ് ഇൻ എനി പാർട്ട് ഓർ അസംബ്ലി ഓഫ് എ ഗ്യാസ് വെൽഡിങ് പ്ലാന്റ്. കീപ്പ് ഓൾ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഫ്രം വെൽഡിങ് ഏരിയ സെക്കൻഡാണ്. അതായത് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സ്വഭാവമുള്ള മെറ്റീരിയലാണ്. അതായത് പെട്രോൾ, ഡീസൽ അതൊക്കെ പെട്ടെന്ന് തീ പിടിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വെൽഡ് ചെയ്യുന്ന സ്ഥലത്തൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്, അപകടങ്ങളുണ്ടാകും. അപ്പോൾ ദാറ്റ് ഈസ് കീപ്പ് ഓൾ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഫ്രം വെൽഡിങ് ഏരിയ സെക്കൻഡ്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓൾവേസ് വെയർ ഗോഗിൾസ് വിത്ത് ഫിൽട്ടർ ലെൻസ് ഡ്യൂറിങ് ഗ്യാസ് വെൽഡിങ്. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, ഗൂഗിൾ അല്ല ഗോഗിൾസ് ആണ്. ഇപ്പോൾ ഗോഗിൾസ് എന്ന് പറയുന്ന ഒരു എയർ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് ഒക്കെ വയ്ക്കുന്ന പോലൊരു പ്രൊട്ടക്ഷനാണ് അത് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ ഹീറ്റും അതുപോലെ തന്നെ ഈ വെൽഡ് ചെയ്യുമ്പോഴാകുന്ന പൊട്ടിത്തെറികളും അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴാകുന്ന ചിപ്സുകളൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് ഗോഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഗോഗിൾസ് ധരിച്ചിരിക്കണം. അതാണ് പറയുന്നത് ഓൾവേസ് വെയർ ഗോഗിൾസ് വിത്ത് ഫിൽട്ടർ ലെൻസ് ഡ്യൂറിങ് ഗ്യാസ് വെൽഡിങ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഓൾവേസ് വെയർ ഫയർ റെസിസ്റ്റൻസ് ക്ലോത്ത് ആസ്പെറ്റോസ് ഗ്ലൗസ് ആൻഡ് ആപ്രോൺ. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തെല്ലാം പ്രൊട്ടക്ഷൻ ക്ലോത്ത്സുകളെല്ലാം ധരിച്ചിരിക്കണം. നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ പഠിച്ചതിനാണ് ആപ്രോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൗസുകളുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം. അപ്പോൾ ഓൾവേസ് വെയർ ഫയർ റെസിസ്റ്റൻ്റ് ക്ലോത്ത്, തീ പിടിക്കാത്ത തുണികൾ, അതുപോലെ തന്നെ ഗ്ലൗസ് ഉണ്ടാവണം, ആപ്രോൺ ഉണ്ടാവണം. ഓക്കെ. ആൻഡ് ഫിഫ്ത് വൺ ഈസ് ഓൾവേസ് കീപ്പ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഹാൻഡി ആൻഡ് വർക്കിംഗ് ഇൻ ഓർഡർ ടു പുട്ട് ഔട്ട് ഫയർ. അതായത് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, അതായത് എക്സ്റ്റിങ്ക്യൂഷർ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അതുപോലെ തന്നെ വെള്ളം, വെള്ളമൊക്കെ ഫയറിനെ കെടുത്താനായിട്ടുള്ള നല്ലൊരു ഉപാധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പ്രിമിസസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമുക്ക് കയ്യെത്തും ദൂരത്തായിരിക്കണം, അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തീനെ പെട്ടെന്ന് കെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പറയുന്നത് ഓൾവേസ് കീപ്പ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഹാൻഡി ആൻഡ് വർക്കിംഗ് ഇൻ ഓർഡർ ടു പുട്ട് ഔട്ട് ഫയർ. ലാസ്റ്റ് വൺ ഈസ് സിക്സ്ത്, ദാറ്റ് ഈസ് കീപ്പ് ദ വർക്ക് ഏരിയ ഫ്രീ ഫ്രം എനി ഫോം ഓഫ് ഫയർ. അതായത് വർക്ക് ഏരിയയിൽ യാതൊരു രീതിയിലുള്ള ഫയറും ഉണ്ടാവില്ല. തീ പിടിക്കാനും സാധ്യതയുള്ള അല്ലെങ്കിൽ തീയോ തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയലും നമ്മൾ വർക്ക്ഷോപ്പിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അത് തീ പിടിക്കുക, മെയിനായിട്ട് ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മളിപ്പോൾ LPG ഗ്യാസിൻ്റെ കേസ് തന്നെ പറയാറില്ലേ,
തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ തീ പിടിക്കാനുള്ള യാതൊരുവിധ മാർഗങ്ങളും വർക്ക്ഷോപ്പിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് ഗ്യാസ് വെൽഡിംഗ് സേഫ്റ്റി മെഷേഴ്സിൽ പറയുന്നത്.